ചരിത്ര നേട്ടം 2.1 കിലോമീറ്റർ അകലെ വെച്ച് തെന്നിമാറിയെങ്കിലും ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം അവസാനിക്കുന്നില്ല. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഓർബിറ്ററിൽ നിന്ന് ചന്ദ്രനെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതുവരെ ഒരു രാജ്യം എത്തിയിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങാനാണ് ഇന്ത്യ ചന്ദ്രയാൻ 2 ദൗത്യം അയച്ചത്. അതിലെ നിർണായക ഘട്ടമായ ലാൻഡറിന്റെ ഇറക്കം അവസാന നിമിഷം പാളിപ്പോയതിൽ നിരാശരായ ISRO ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു. പുതിയ പ്രഭാതവും നല്ല നാളെയും വരും. രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതിയിലെ മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ, ISRO ദൗത്യ നിയന്ത്രണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരോട് അദ്ദേഹം പറഞ്ഞു. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമായി മാറുന്നത് കാണാൻ ശാസ്ത്രജ്ഞർക്കൊപ്പം ശനിയാഴ്ച പുലർച്ചെ അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. ദൗത്യം പൂർത്തിയായില്ലെന്ന വിവരം ISRO ചെയർമാൻ ഡോക്ടർ കേശവൻ പ്രധാനമന്ത്രിയെയാണ് ആദ്യം അറിയിച്ചത്. പിന്നാലെ ഇക്കാര്യം ഡോക്ടർ ശിവൻ പരസ്യമാക്കി. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ISRO കഴിഞ്ഞില്ല. ലാൻഡറിൽ നിന്ന് ഓർബിറ്ററിന് ലഭിച്ച വിവരങ്ങൾ പരിശോധിച്ചു വരികയാണ്. 2 ദിവസത്തിനുള്ളിൽ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുമെന്നും അവർ വ്യക്തമാക്കി. ചന്ദ്രന്റെ അടുത്തെത്തിയ ശേഷം ആശയവിനിമയം നഷ്ടമായതിന്റെ കാരണം പരിശോധിക്കുകയാണെന്ന് ഡോക്ടർ ശിവനും പറഞ്ഞു. ലാൻഡറും അതിലുള്ള റോവറും എവിടെയെന്നറിയില്ലെങ്കിലും ചന്ദ്രയാൻ 2 ദൗത്യം പരാജയപ്പെട്ടിട്ടില്ല. ഓർബിറ്റർ ഇപ്പോഴും സാധാരണ പോലെ ചന്ദ്രനെ ചുറ്റുന്നതിനാൽ ദൗത്യത്തിന്റെ 95% വിജയിച്ചു എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള 8 പേലോഡുകൾ ഇതിലുണ്ട്. ചന്ദ്രനിലെ ജലന്ധ സാന്നിധ്യം അളക്കാനും മൂലകങ്ങളുടെ സാന്നിധ്യം പരിശോധിക്കാനുമുള്ളവയാണിവ. ഈ ഓർബിറ്റർ ഇനിയും 1 കൊല്ലത്തോളം ചന്ദ്രനെ ചുറ്റും. ജൂലൈ 22 വിക്ഷേപിച്ചത് അന്നു മുതൽ തുടർച്ചയായി 48 ദിവസം പ്രതീക്ഷയ്ക്കൊത്താണ് ചന്ദ്രയാൻ 2 മുന്നോട്ട് പോയത്. ഭ്രമണപഥമുയർത്തലും ചാന്ദ്രഭ്രമണപഥത്തിലെത്തിക്കലും ദിശ ക്രമീകരിക്കലും വിജയകരമായി നടത്തി. 400,000 കിലോമീറ്ററോളം താണ്ടി ശനിയാഴ്ച പുലർച്ചെ 1:38 ചന്ദ്രനിൽ നിന്ന് 30 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോഴാണ് ദക്ഷിണ ധ്രുവം ലക്ഷ്യമാക്കി വിക്രം എന്നു പേരുള്ള ലാൻഡറിനെ ഇറക്കാനുള്ള നിർദ്ദേശം നൽകിയത്. 4 ഘട്ടങ്ങളിലായി നിയന്ത്രിച്ച് 1:53 ദക്ഷിണ ധ്രുവത്തിൽ സാവധാനം ഇറക്കുകയായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 10 മിനിറ്റ് കൊണ്ട് മുൻനിശ്ചയിച്ച പ്രകാരം ചന്ദ്രന്റെ 7.4 കിലോമീറ്റർ മുകളിലെത്തിച്ചു. തൊട്ടടുത്ത ഘട്ടമായിരുന്ന ലാൻഡറിനെ കുത്തനെ ഇറക്കേണ്ട ഫൈൻ ലാൻഡിംഗ്. ഈ ശ്രമത്തിനിടെ നിശ്ചയിച്ച പാതയിൽ നിന്ന് ലാൻഡർ തെന്നിമാറി. ചന്ദ്രന് തൊട്ടുമുകളിൽ 2.1 കിലോമീറ്റർ മാത്രം അകലമുള്ളപ്പോൾ ലാൻഡറുമായുള്ള ആശയവിനിമയം നഷ്ടമായി. ലാൻഡറിലെ സൗരോർജ്ജ പാനലുകൾക്ക് മുകളിലായാണ് ആശയവിനിമയ സംവിധാനം. ലാൻഡർ ചാന്ദ്രതറയിൽ ഇടിച്ചിറങ്ങിയോ തകർന്നു വീണോ എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ISRO കഴിഞ്ഞിട്ടില്ല. ആശയവിനിമയം നഷ്ടമായ ലാൻഡർ കണ്ടെത്താനായി ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട ശേഷം അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുകയാണ് ശാസ്ത്രജ്ഞർ. 10 മിനിറ്റ് നേരത്തെ സുഗമ സഞ്ചാരത്തിന് ശേഷം നിർദ്ദിഷ്ട പാതയിൽ നിന്ന് തെന്നിപ്പോയ ലാൻഡറിന് എന്തു പറ്റിയെന്ന് കണ്ടെത്തണം. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാനും ഗർത്തങ്ങളിൽ പെടാനും സാധ്യതയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.